ജീവനും ജീവിതോപാധിയും സർക്കാരിന് ഒരേപോലെ പ്രാധാന്യം ഉള്ളതാണ് എന്നാണ് ഇന്നലെ നിയന്ത്രണങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത്. ആ ഒരു തീരുമാനം മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് കണക്ക് 30,000 മുകളിലും TPR 19% മുകളിലുമാണ്. ഇന്നത്തെ കോവിഡ് സാഹചര്യവും കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനലിന് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് തന്നെ നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് TPR 20 അടുത്തിരിക്കുകയാണ്. 0.03 ഇന്നത്തെ TPR. 100 പരിശോധിക്കുമ്പോൾ 19 ആളുകൾക്ക് രോഗം വരുന്നു എന്നാണ് ഇന്ന് സംസ്ഥാനത്തെ സ്ഥിതി. 3.5 ശേഷം സംസ്ഥാനത്ത് ഇന്ന് 31,445 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 20,271 പേർ നെഗറ്റീവായി. ആക്റ്റീവായിട്ടുള്ള രോഗികളുള്ളത് 170,292. ഇത് 100,000 താഴെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയുണ്ടായിരുന്നത്. ഇത് 400,000 വരെ എത്താം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. അതിനനുസരിച്ച് ഇടക്കകൾ, വെന്റിലേറ്ററുകൾ, അതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ഹോസ്പിറ്റലുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കഴിഞ്ഞ 24 പരിശോധന കാര്യമായിട്ട് നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നടത്താറുള്ളത് പോലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പരിശോധന കുറവായിരുന്നു. അതായിരുന്നു രോഗികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായിരുന്നത്. കഴിഞ്ഞ 24 165,273 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. 215 മരണങ്ങളാണ് കഴിഞ്ഞ 24 കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ മരണം 20,000 അടുക്കുകയാണ്. 19,972 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ പറഞ്ഞതിൽ നിന്നും സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരും. കാരണം ജീവിതവും ജീവിതോപാധിയും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഏർപ്പെടുത്തുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പേടിപ്പിടിക്കുത്തുന്ന കണക്ക് സർക്കാരിന് അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അടച്ചിടേണ്ടി വന്നാൽ ജനങ്ങളുടെ കാര്യം, നമ്മുടെ കാര്യം ആലോചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ്. അപ്പോൾ 29 എന്തായാലും വാരാന്ത്യ ലോക്ക്ഡൗൺ ആണ്. അത് കഴിഞ്ഞാണ് ഇനി അവലോകന യോഗമുള്ളത്. ഇനി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിനു മുമ്പ് യോഗമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കാര്യമറിയില്ല. എന്തായാലും ഒരാഴ്ചക്ക് ഒരു ലോക്ക്ഡൗൺ എന്തായാലും ഉണ്ടാവുകയില്ല. മറ്റു നിയന്ത്രണങ്ങളും ഉണ്ടാകുകയില്ല. അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും ഇനി അവലോകന യോഗം ഉണ്ടാകുക. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോയാൽ 50,000 ഡെയിലി ദിനം പ്രതിയുള്ള രോഗികൾ വന്നേക്കാനും ഉള്ള സാധ്യതയും ഉണ്ട്. സ്കൂളുകൾ തുറക്കൽ ആരംഭിച്ചതോടുകൂടി അടുത്ത മാസം 5 മുമ്പ് എല്ലാ അധ്യാപകർക്കും വാക്സിൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യമായിട്ട് കാണണം. എല്ലാ അധ്യാപകർക്കും തന്നെ 5 മുമ്പ് തന്നെ വാക്സിൻ നൽകുക. നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത മാസം 30 മുമ്പ് തന്നെ 18 കഴിഞ്ഞ എല്ലാ ആളുകൾക്കും വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 600,000 ഡോസ് വാക്സിൻ കൂടി എത്തിയിട്ടുണ്ട്. വേഗത്തിൽ വാക്സിൻ നൽകാൻ തന്നെയാണ് തീരുമാനം. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് വാക്സിനുമായി ബന്ധപ്പെട്ട് 2 മരിച്ചു. കാരണം വാക്സിനാണെന്നാണ് ഹോസ്പിറ്റലുകൾ പറയുന്നത്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് ചികിത്സയിലായിരുന്ന കാസർഗോഡ് വാവാടുക്കം സ്വദേശിനി മരിച്ചു. BSW പൂർത്തീകരിച്ച രഞ്ജിതയാണ് മരിച്ചത്. ഓഗസ്റ്റ് 3 കോവിഷീൽഡ് വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചത്. ഇതിനുശേഷം തലവേദനയും അസ്വസ്ഥതകളും തോന്നുകയായിരുന്നു. സമാനമായ കേസ് 2 മുമ്പ് പാലായിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ച യുവതി പാല സെൻസ്ലീവ് ഹോസ്പിറ്റലിൽ മരിച്ചിരുന്നു. കോവിഡ് വാക്സിനാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.